ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തട്ടുകട സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടായെണ്ണ ചൂടായി വരുമ്പോൾ 4 ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയാൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കിയെടുക്കുക. മുട്ട നന്നായി ചിക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കുക. ക്യാരറ്റ് നീളത്തിനരിഞ്ഞതും ക്യാബേജും ക്യാപ്സിക നീളത്തിനരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പച്ചക്കറികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക. എന്നിട്ടതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും ഇട്ട് നന്നായി ഇളക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയാൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് നേരം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈവിടാതെ അടക്കി യോജിപ്പിക്കുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നന്നായി ഇളക്കുക. ഇങ്ങനെ റൈസ് മിക്സ് ചെയ്യുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ രുചികരമായ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ട്രൈ ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.